മണ്ഡലകാലം ആരംഭിച്ച് രണ്ടാഴ്ചയാകുമ്പോഴും സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവില്ല. 50,000 ഭക്തരാണ് കഴിഞ്ഞ ദിവസം വഴി ബുക്ക് ചെയ്തെത്തിയത്. അതേസമയം കാനനപാത വഴിയുള്ള ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് കമലേഷ് തെക്കേക്കാട് നൽകുന്നു. ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിടാറാവുന്ന സമയമാണിത്. എന്നാൽ പോലും വലിയ തരത്തിൽ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ഇപ്പോൾ സന്നിധാനത്തേക്കുണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല. കഴിഞ്ഞ ദിവസം 50,000 ആളുകൾ, അതായത് 51,000 ആളുകളാണ് ഈ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. 70,000 മുകളിൽ ആളുകൾ ശനിയാഴ്ച മാത്രം സന്നിധാനത്തെത്തി. എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിൽ താഴെ ആളുകൾ മാത്രമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 12 വിളക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതലായി ഈ മലയാളി ഭക്തരടക്കം സന്നിധാനത്തേക്ക് എത്തേണ്ടതായിരുന്നു. ആ നിലയിൽ ആളുകൾ എത്തുന്നുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. ആളുകൾ എത്തുന്നതിൽ കുറവ് കാണുന്നുണ്ട്. ഈ പമ്പയിൽ ഒരു പ്രത്യേക സ്പോട്ട് രജിസ്ട്രേഷൻ അടക്കം നടക്കുന്നുണ്ട്. ആ കണക്കുകൾ കൂടാതെയുള്ള കണക്കുകളാണിത്. ഈ ദിവസം വരെ, അതായത് രണ്ടാഴ്ചയോടടുക്കുമ്പോൾ, ഇതുവരെയായി 7.5 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് അയ്യനെ കണ്ട് തൊഴുന്നതിനായി എത്തിച്ചേർത്തിട്ടുള്ളത് എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. അതേസമയം ഈ കാനനപാത വഴിയുള്ള വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ തോതിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ കാനനപാത വഴി എത്തുന്നുണ്ട് എന്നതാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം 80 ആളുകൾ കാനനപാത വഴി എത്തിയിട്ടുണ്ട്. ഇതുവരെയായി ഒരു 3,000 ആളുകൾ കാനനപാത വഴി മാത്രമായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. ഇതിൽ ഈ കാനനപാത വഴി എത്തുന്നത് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ ശബരിമലയിൽ ഈ തീർത്ഥാടനത്തിൽ എത്തുന്ന ആളുകൾ പണ്ട് കാലം തൊട്ട് അവർ ഉപയോഗിച്ചിരുന്ന, നേരത്തെ തന്നെ ഉള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പാത എന്ന് പറയുന്നത് ഈ കാനനപാത വഴി പാത തന്നെയാണ്. ഈ കരിമല വഴി നടന്ന് വരുന്ന ആളുകൾ, അതായത് പുല്ലുമേട് വഴിയൊക്കെ നടന്ന് വരുന്ന ആളുകളാണ് നേരത്തെ ആ വഴി ഉപയോഗിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് അയ്യനെ കണ്ട് തൊഴുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നീടാണ് ഇപ്പോൾ ആളുകളൊക്കെ കയറുന്ന തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടില്ലാത്ത പാതകളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ, അതായത് കല്ലും മുള്ളും ചവിട്ടി വലിയ യാതനകൾ അനുഭവിച്ച് ഭക്തർ എത്തിയിരുന്ന കാനനപാത ഒരു ആചാരം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ആ നിലയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പലരും ഇപ്പോഴും ഈ കാനനപാത ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ്. ഏതായാലും മണ്ഡലകാലം ആരംഭിച്ച് ഒരു രണ്ടാഴ്ച കാലത്തേക്ക് കടക്കുകയാണ്. 13 ദിവസം പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ. പക്ഷേ നേരത്തെ പ്രതീക്ഷിച്ച നിലയിലുള്ള ഒരു തിരക്ക്, ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കിൽ അത്തരത്തിലുള്ളൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇന്നും എനിക്ക് പിറകിൽ കാണാവുന്നതുപോലെ തന്നെ ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. വലിയ തരത്തിൽ ആളുകൾ അത്തരമൊരു ഇടിച്ചു കയറ്റം സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ തിരക്ക് കുറവാണെങ്കിൽ കൂടി എപ്പോഴാണ് തിരക്ക് വർദ്ധിക്കുക എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മുൻകൂട്ടി നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും സന്നിധാനത്ത്, അതായത് പമ്പ മുതൽ ഇങ്ങോട്ട് സന്നിധാനത്ത് വരെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ ഷിബു ഇവിടെ പമ്പയിൽ എത്തിച്ചേരുകയും ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തു. അയ്യപ്പ ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സേനയുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യം കലക്ടർ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ വന്യമൃഗ ശല്യം അടക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ആ തരത്തിൽ കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തണമെന്നുള്ള നിലയിലുള്ള നിർദ്ദേശം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സന്നിധാനത്തെയും പമ്പയിലെയും അടക്കം ശുചിത്വം കൃത്യമായി കാത്തുസൂക്ഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശം കലക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഭക്തജനങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായി ഓരോ സംഘം കാനനപാത വഴി വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീം കൂടി ഇവരെ അനുഗമിക്കുന്നുണ്ട്. കൃത്യമായി ഈ നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ട് ആളുകൾ ഈ കാനനപാത ആരംഭിക്കുന്ന ഇടത്ത് കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടാണ് കാനനപാത വഴി സന്നിധാനത്തേക്ക് എത്തുന്നത്. എത്ര ആളുകൾ കൃത്യമായി എത്തി, അവരെല്ലാം സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണമടക്കം നടത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും
നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെ സന്നിധാനത്തില്ല. കൃത്യമായി ആളുകൾ കാനനപാത വഴി വരുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കുടിവെള്ളം മറ്റ് വൈദ്യസഹായം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ സ്പോട്ടുകളിൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഒരുക്കിയിട്ടുണ്ട്. അവരെ അവർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ കാനനപാത ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്കൊപ്പം നടക്കുന്നുമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ആ നിലയിൽ കലക്ടർ കഴിഞ്ഞ ദിവസം കൃത്യമായി പമ്പയിലെത്തി കാര്യങ്ങളെല്ലാം വിലയിരുത്തി മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായാൽ പോലും അത് കൃത്യമായി ക്രമീകരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ നിലയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസുകാരുടെ ബാച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ആദ്യത്തെ ബാച്ച് മലയിറങ്ങിക്കഴിഞ്ഞു. അവരുടെ സേവനത്തിന് ശേഷം കാര്യമായ പരാതികളൊന്നുമില്ലാതെ തന്നെയാണ് പോലീസ് സേന അവരുടെ ആദ്യ ഘട്ട സേവനം പൂർത്തിയാക്കി സന്നിധാനം വിടുന്നത് എന്ന പ്രത്യേകതയുണ്ട്. പുതിയ ബാച്ച്, അതായത് 10 DYSP മാരടങ്ങുന്ന 1450 പോലീസുകാർ ഉൾപ്പെടുന്ന സേനയാണ് സന്നിധാനത്ത് വിവിധ സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. അവർ ഈ 1450 പേർ കഴിഞ്ഞ ദിവസം മലയിറങ്ങിക്കഴിഞ്ഞു. അവർക്ക് പകരമായി പുതിയ ബാച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം വലിയ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തരെ ഇനി എത്രത്തോളം ഭക്തരെത്തിക്കഴിഞ്ഞാലും അവരെ എല്ലാം ഉൾക്കൊള്ളുന്ന നിലയിലേക്ക്, അവർക്കെല്ലാം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെല്ലാം സന്നിധാനത്ത് ഒരുങ്ങിയിട്ടുണ്ട്. ഏതായാലും ഭക്തരുടെ എണ്ണത്തിൽ ഇന്നിപ്പോൾ ചെറിയ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും വരും നാളുകളിൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതരടക്കം ഉള്ളത്.